നമസ്കാരം. കേരള ടെക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സർക്കാർ ഫോർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളിലും സർക്കാർ ഫാർമസി കോളേജുകളിലെ ബിഫാം കോഴ്സിലും ഒന്നാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായിട്ടുള്ള രണ്ടാം ഘട്ട ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 26-ാം തീയതി നവംബർ 26-ാം തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. ഹോം പേജിൽ നിന്ന് വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടതുമാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഒടുക്കേണ്ടതുമായിട്ടുള്ള ഫീസ് ഓർ ബാക്കി തുക ബാധകമാണെങ്കിൽ 29-ാം തീയതി മുതൽ ഡിസംബർ 1-ാം തീയതി, അതായത് നവംബർ 29-ാം തീയതി മുതൽ ഡിസംബർ 1-ാം തീയതി വരെ കേരളത്തിൽ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ അതോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് മുഖാന്തരമോ 1-12-2020 ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായി അതായത് കോളേജുകളിൽ പ്രവേശനം നേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീസ് അടയ്ക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് 29-ാം തീയതി മുതൽ ഡിസംബർ 1-ാം തീയതി, നവംബർ 29 മുതൽ ഡിസംബർ 1-ാം തീയതി വരെയും, അതുപോലെ തന്നെ കോളേജിൽ പ്രവേശനം നേടാനുള്ള ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പുമാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഹോം പേജിലെ ഡേറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡേറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പ്രവേശനം നേടുന്ന സമയത്ത് ഡേറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് ക്ലോസ് 11.7.1 പ്രകാരമുള്ള മറ്റ് രേഖകളും കോളേജ് അധികാരികൾക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് ഒടുക്കി കോളേജിൽ ഹാജരം നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് റദ്ദാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദ വിവരങ്ങൾക്കും സംശയ പരിഹാരങ്ങൾക്കുമായിട്ട് സിഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാം. www.cee.kerala.gov.in. അതുപോലെ തന്നെ സിഇയുടെ ഹെൽപ്പ് ലൈനിലും ബന്ധപ്പെടാം, 0471252530. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജിലും സംശയ നിവാരണത്തിനായിട്ട് വിളിക്കാവുന്നതാണ്. അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനായിട്ട് അതിനുള്ള നമ്പർ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയുടെ ഏറ്റവും ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ് സൈനിങ് ഔട്ട്.